നമസ്കാരം, റൈറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ബാലാവകാശ കമ്മീഷനും യുവജന കമ്മീഷനും കൊടിയേരിയുടെ വീട്ടിൽ ഉറക്കമുണർന്നവിടൻ അവകാശം സംരക്ഷിക്കാൻ പോയ കമ്മീഷൻ ചെയർമാനെ ഓർമ്മയുണ്ടോ? എങ്കിൽ ആ ചെയർമാൻ്റെ മറ്റൊരു തമാശ കൂടി പറയാം. നെയ്യാറ്റിൻകരയിൽ രണ്ട് പിള്ളേർ അനാഥമായത് അടുത്ത സമയത്താണ്. അവിടെ പോകാൻ കമ്മീഷന് കഴിഞ്ഞില്ല. അന്ന് അദ്ദേഹത്തിന് ഫ്ലൂ പിടിച്ച് കിടക്കുകയായിരുന്നു എന്ന് വേണം കരുതാൻ. കൊടിയേരി സഖാവിൻ്റെ മകൻ്റെ മകളുടെ അവകാശം പോലെ തന്നെയാണ് നെയ്യാറ്റിൻകരയിലെ രണ്ട് കുട്ടികളുടെയും അവകാശം. പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണ് അവരും. അവരും ബാലാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ വരും സർ. ബിനീഷിൻ്റെ വീട്ടിലേക്ക് കുട്ടിക്ക് ബിസ്ക്കറ്റും കുപ്പിപ്പാലും കൊണ്ടു പോയില്ലെങ്കിലും എന്ത് വേണമെങ്കിലും വാങ്ങിക്കൊടുക്കാൻ കൂടി തയ്യാറായി ഗേറ്റിന് വെളിയിൽ നിന്ന് പുലഭ്യം പറഞ്ഞ കമ്മീഷൻ അംഗങ്ങളുടെ വീഡിയോകൾ കേരള ജനത കണ്ടതാണ്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായാണ് ബിനീഷിൻ്റെ വീട്ടിൽ റെയ്ഡ് നടന്നത്. രാവിലെ ആരംഭിച്ച റെയ്ഡിൽ വലഞ്ഞ കുടുംബത്തിന് ആശ്വാസമേകാൻ ആരൊക്കെ പറന്നെത്തിയെന്നും അന്ന് കണ്ടു. ഇത് പറയുന്നത് കേരളത്തിലെ രണ്ടു സ്ഥലങ്ങളിൽ രണ്ട് വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പീഡനമനുഭവിച്ച കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ എന്തു നടപടിയാണ് ബാലാവകാശ കമ്മീഷൻ എടുത്തതെന്ന് കാണിച്ചു തരാനാണ്. ഇനി നെയ്യാറ്റിൻകരയിൽ സംഭവിച്ച അവകാശ ലംഘനം എന്താണെന്ന് നോക്കാം. കയറിക്കിടക്കാൻ കിടപ്പാടം നഷ്ടപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ ആത്മഹത്യാ ഭീഷണി മുഴക്കി കൺമുന്നിൽ പെട്രോളിൽ കുളിച്ചു നിൽക്കുന്ന മാതാപിതാക്കളെ ഞെട്ടലോടെ കണ്ട കുട്ടികൾ, നിമിഷങ്ങൾക്കകം മക്കളുടെ മുൻപിൽ അഗ്നിഗോളമായി തീർന്നവർ, ഒടുവിൽ മാതാപിതാക്കളുടെ മരണം കണ്ടുനിന്ന കുട്ടികൾ, പ്രായപൂർത്തിയാകാത്ത മകൻ അച്ഛൻ്റെ ശവശരീരം മറവു ചെയ്യാൻ കുഴിവെട്ടിയത് കണ്ടു നിൽക്കേണ്ടി വന്ന മൂത്ത മകൻ, അന്ന് അവർക്ക് നഷ്ടമായത് ജീവിക്കാനുള്ള അവകാശമാണ്. അത് നേടിക്കൊടുക്കാനല്ലെങ്കിൽ പിന്നെ കേരളത്തിൽ എന്തിനാണ് ഇങ്ങനെയൊരു ബാലാവകാശ കമ്മീഷൻ? ന്യായമായ ചോദ്യമായതുകൊണ്ടും എല്ലാ കുട്ടികളുടെയും അവകാശം ഒരുപോലെ സംരക്ഷിക്കണമെന്ന് മനസ്സിലാക്കാത്തതുകൊണ്ടും കമ്മീഷനോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടുവെന്ന് കൂടി പറയേണ്ടതുണ്ട്. ബാലാവകാശ കമ്മീഷനെക്കുറിച്ച് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കടമെടുത്തു പറഞ്ഞാൽ കമ്മീഷൻ ചെയർമാൻ പരമയോഗ്യൻ തന്നെ. എന്താ സംശയം? ബിനീഷിൻ്റെ മകളുടെ അവകാശം സംരക്ഷിക്കാൻ പോയപ്പോൾ തന്നെ പരമയോഗ്യനെന്ന് ഉറപ്പിച്ചതാണ്. ഇപ്പോൾ പൂർണ്ണമായി ബാലാവകാശ കമ്മീഷനോ അതോ CPMൻ്റെ കുട്ടിക്കൂട്ടമെന്ന ബാലസംഘമോ എന്നാണ് സംശയം. ചെയർമാൻ്റെ പേരിന് ഇവിടെ പ്രസക്തിയില്ല, പദവിക്കാണ് പ്രസക്തി. അതുകൊണ്ട് തന്നെ പദവിയുടെ മഹത്വത്തെക്കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞതുതന്നെ പറയേണ്ടതുണ്ട്. പരമയോഗ്യൻ, ഇദ്ദേഹത്തിൻ്റെ യോഗ്യതയെക്കുറിച്ചുള്ള ചർച്ചകൾ പറഞ്ഞു പറഞ്ഞ് തേഞ്ഞതുകൊണ്ട് വലിയ കാര്യമില്ല. എങ്കിലും അട്ടയെ പിടിച്ച് മെത്തയിൽ കിടത്തരുതായിരുന്നു എന്ന് മാത്രമാണ് പറയാനുള്ളത്. ന്യൂസ് ഡെസ്ക്, റൈറ്റ് ന്യൂസ്.